നമസ്കാരം, ഫോർട്ടു കെ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി മോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഹസ്തദാനം ചെയ്യുന്ന വീഡിയോയും ചിത്രവുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. സ്പീക്കറായി തിരഞ്ഞെടുത്തതിന് പിന്നാലെ ഓം ബിർളയെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഇരിപ്പിടത്തിലേക്ക് ആനയിച്ച് കൊണ്ടുപോകുന്നതിന് മുമ്പേ ആയിരുന്നു ഇരുവരും പരസ്പരം കൈകൊടുത്തത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അപൂർവ കാഴ്ചകളിലൊന്നായിരുന്നു അത്. രാഹുൽ ഗാന്ധിയെ ഒരു നിലക്കും അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്ന മോദിയും BJP ഇപ്പോൾ അദ്ദേഹത്തിന് കൈകൊടുക്കുന്ന നിലയിലെത്തി എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ സംസാരം. നേരത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ആജ് തക് ചാനലിന് നൽകിയ അഭിമുഖത്തിനിടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ആരാണ് രാഹുൽ, കോൺ രാഹുൽ എന്ന് മോദി പരിഹസിച്ചിരുന്നു. ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. സുധീർ ചൗധരി, രാഹുൽ കൻവാൽ എന്നിവരായിരുന്നു മോദിയെ അഭിമുഖം നടത്തിയിരുന്നത്. കോൺ രാഹുൽ എന്ന ചോദ്യത്തിന് രാഹുൽ കൻവാൽ ചിരിക്കുന്നതും കാണാമായിരുന്നു. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസ് രാഹുലും ഓം ബിർളയും തമ്മിൽ ഹസ്തദാനം ചെയ്യുന്നതും അടുത്തുനിന്ന് മോദി ഇരുവരെയും നോക്കുന്നതിന്റെയും ചിത്രം പങ്കുവച്ചു. കോൺ രാഹുൽ എന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രം പങ്കുവച്ചത്. പിന്നാലെ നിരവധി പേരാണ് ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് കോൺ രാഹുൽ എന്ന് ചോദിച്ചത്. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺ രാഹുൽ എന്ന് ചോദിച്ച മോദിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് ആരാണ് രാഹുൽ എന്ന്. മോദിക്കൊപ്പം സ്പീക്കറെ ആനയിച്ച് രാഹുൽ ഗാന്ധി എന്നായിരുന്നു MLA T. സിദ്ദിഖ് ഫേസ്ബുക്കിൽ കുറിച്ചത്. കഴിഞ്ഞ 10 വർഷമായി ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് ഇല്ലായിരുന്നു. പ്രതിപക്ഷ നേതാവിനെ നാമനിർദ്ദേശം ചെയ്യാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ലോക്സഭാ സീറ്റുകൾ നേടാൻ പ്രതിപക്ഷ പാർട്ടിക്കാർക്കും കഴിഞ്ഞിരുന്നില്ല. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 99 സീറ്റുകളാണ് കോൺഗ്രസ് നേടിയത്. ഏതാനും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പിന്തുണ കൊടുത്തതോടെ 100-ലേറെ അംഗങ്ങൾ കോൺഗ്രസിനുണ്ട്. ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള 3-ാം പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. സോണിയാഗാന്ധി, രാജീവ് ഗാന്ധി എന്നിവരായിരുന്നു രാഹുലിന് മുമ്പ് പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന ഗാന്ധി കുടുംബാംഗങ്ങൾ. പ്രതിപക്ഷ നേതാവ് എന്ന ഭരണഘടനാ പദവി കൂടി ലഭിച്ചതോടെ 3-ാം മോദി സർക്കാരിന്റെ കാലത്ത് പാർലമെന്റിൽ ശക്തമായ പ്രതിപക്ഷമാകാനാണ് ഇന്ത്യ സഖ്യം ശ്രമിക്കുന്നത്. അതിന്റെ ആദ്യ ചുവടുവെപ്പുകൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു. സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർളയെ അഭിനന്ദിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങൾക്കും പ്രസംഗത്തിനും കയ്യടി ലഭിച്ചിരുന്നു. കഴിഞ്ഞ ലോക്സഭയിൽ നിന്ന് അയോഗ്യനായി ഇടക്ക് പുറത്തുപോയ രാഹുൽ ഗാന്ധിക്ക് ഈ പാർലമെന്ററി ഉത്തരവാദിത്തം മധുര പ്രതികാരം കൂടിയാണ്.